Now, <coughs> let's move on to chapter 5 AVR programming continues. However, we will be exclusively talking about the IO programming, it's a very small topic with repeating programs, and AVR programming in C. C language data types for AVR, C program for arithmetic, logic, time delay, and IO operations. So, first of all, we move on to

ഇൻപുട്ടായിട്ട് സ്വീകരിച്ച് ആ സെൻസേഴ്സിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിച്ച് അതിനെ മാത്രം പ്രോസസ്സ് ചെയ്ത് ചില ഔട്ട്പുട്ട് സിഗ്നൽസ് സെൻഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഒരു സേം ഈ മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മീൻ വളർത്തുന്ന അല്ലെങ്കിൽ ആ മീൻ കുളവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ചെറിയ മണ്ണൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെറിയ തോട്ടം ആക്കുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഇപ്പം വീടുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ വ്യാപകമായിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ് ഇപ്പോൾ ഒരു കുളമുണ്ട് ഫിഷ് ടാങ്ക് അതിലൊരു മോട്ടോറുണ്ട് ആ മോട്ടോർ ഇരുപത്തിനാല് മണിക്കൂറും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അതിനോട് ചേർന്ന് കൊണ്ടുതന്നെ ഒരു തകരത്തിൻ്റെ ഷീറ്റിൽ കുറെ മെറ്റൽ ഇട്ടിട്ട് ആ മെറ്റലിലാണ് നമ്മൾ വിത്തെറിയാറുള്ളത് എന്നിട്ട് ഈ ടാങ്കിൽ നിന്ന് ഫിഷ് ടാങ്കിൽ നിന്നുള്ള വാട്ടർ പമ്പ് ചെയ്തിട്ട് ഈ തകരത്തിൻ്റെ അമേറ്റലു വിരിച്ചേക്കുന്ന ആ തോട്ടത്തിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും ആ വെള്ളം ഈ കല്ലും കല്ലിനടിയിലുള്ള മണലിലൂടെയും അരിഞ്ഞ് അരി അരിച്ചിറങ്ങി ചെയ്യുന്നത് അപ്പോൾ ക്ലീൻ ആയിട്ട് വീണ്ടും ഫിഷ് ടാങ്കിലേക്ക് തന്നെ വരും ഫിഷ് ടാങ്കിൽ ഈ മീനിന് തീറ്റിട്ട് കൊടുക്കുന്നത് ഈ മീനിൻ്റെ എക്സ്ക്രീ എല്ലാം കൂടെ ചേർന്നിട്ട് ആ വെള്ളം അങ്ങനെ കേടായിക്കൊണ്ടിരിക്കും ആ കേടാവുന്നത് ഒഴിവാക്കി വീണ്ടും റീസൈക്കിൾ ചെയ്ത് നല്ല വാട്ടറായി തിരിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ ഈ വെള്ളം ഈ തോട്ടത്തിലേക്ക് പമ്പ് ചെയ്യുന്നത് അപ്പോൾ ക്ലീൻ വാട്ടറായിട്ട് അത് തിരിച്ച് വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ എത്രത്തോളം ക്ലീനാണ് എപ്പോഴാണ് ഇതിൻ്റെ പമ്പിങ് സ്പീഡ് കൂട്ടേണ്ടത് എന്നൊക്കെ നോക്കാനും വേണ്ടിയിട്ട് ഫിഷ് ടാങ്കിനകത്ത് നമ്മൾ ചില സെൻസേഴ്സ് വെക്കും ചില ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് കെമിക്കൽ സെൻസർ ഉണ്ട് അതിൽ അമോണിയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ഈ അമോണിയയുടെ കണ്ടൻറ് കൂടിയിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങൾ ചത്തുപോകും അതൊഴിവാക്കാനും വേണ്ടിയിട്ട് അതിൽ അമോണിയ കണ്ടന്റ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ വേണമെങ്കിൽ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാം അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സെൻസേഴ്സ് വെക്കും ഈ സെൻസേഴ്സും അതുകൂടാതെ ഈ മോട്ടോറിലേക്കുള്ള ഇലക്ട്രിസിറ്റിയുടെ അളവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഔട്ട്പുട്ട് ഡിവൈസസുമാണ് അതിനകത്ത് വേണ്ടി വേണ്ടിവരുക അതിന് വേണ്ടിയിട്ടുള്ള ചില അറ്റ്മെഗ കൺട്രോളേഴ്സ് ഉണ്ട് പിക്ക് മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട് ഇതൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ മൈക്രോ കൺട്രോളേഴ്സിൽ ഒരുപാട് ഇൻപുട്ട് പിന്നോ ഔട്ട്പുട്ട് പിന്നോ ഐ മീൻ ഇൻപുട്ട് ഔട്ട് പുട്ട് പോർട്ടുകൾക്ക് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും എ വി ആർ ഫാമിലി ഹാസ് മെനി പോർട്സ് ഫോർ ഐഒ ഓപ്പറേഷൻസ് ഈ ഓപ്പറേഷൻ സാധാരണഗതിയിൽ പോർട്ട് എ ബി സി ഡി ചിലതിലിസ് എ മുതൽ എൽ വരെ ഒക്കെ ഉണ്ടാവാറുണ്ട് അത് എത്രത്തോളം പോർട്ടുകളുണ്ട് എന്നുള്ളത് ദ ജനറലി ഡിപ്പെൻഡ് ഓൺ ദി പിൻ കോംപ്ലക്സിറ്റി ഓഫ് ദി എ വി ആർ കുറച്ചെണ്ണം പിന്നുകളിൽ എട്ട് മുതൽ നൂറ് വരെ പിന്നുകളിൽ എ വി ആർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു കൺട്രോളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എട്ട് പിന്നെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പോർട്ടൊക്കെ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ നൂറ് പിന്നുണ്ടെങ്കിൽ ഒരുപാട് പോർട്ടുകൾ ഒരുപാട് ഇൻപുട്ട് പാരാമീറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാനും ഔട്ട്പുട്ട് നൽകാനും വേണ്ടിയിട്ട് ആ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ എത്രത്തോളം പോർട്ടുകൾ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും അതിൽ എത്ര പിന്നുകൾ ഉണ്ട് എന്നുള്ളതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക ഇവിടെ ഇപ്പോൾ കാണിച്ചേക്കുന്നത് മെഗാ തേർട്ടി ടു എന്നുള്ള നാൽപ്പത് പിന്നുള്ള ഒരു മൈക്രോ കൺട്രോളർ ആണ് ഈ നാൽപ്പത് പിന്നിൽ മുപ്പത്തി രണ്ട് പിന്നും അതിന്റെ നാല് പോർട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ദിസ് ഈസ് ഫോർ പോർട്ട് എ ദിസ് ഈസ് ഫോർ പോർട്ട് ബി ദിസ്ഇസ് ഫോർ പോർട്ട് സി ആൻഡ് ദിസ്ഇസ് ഫോർ പോർട്ട് ഡി മുപ്പത്തിരണ്ട് പിന്നും ആ പർപ്പസിന് രണ്ട് പിന്നെ വി സി സിംഗ് ഗ്രൗണ്ടുമാണ് രണ്ട് പിന്നെ ക്ലോക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മുപ്പത്തിരണ്ടും നാലും മുപ്പത്തിയാറ് പിന്നെ ആ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുമെന്നർത്ഥം വേറെ മെമ്മറിനെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമോ അഡ്രസ് പിന്നുകളോ ഡാറ്റിന്നുകളോ ഒന്നും വേറെ ഒന്നും ആവശ്യം ഇല്ല പോർട്ടിൻ്റെ പല പിന്നുകളും ഡാറ്റാ പിന്നുകളെ പോലെയാണ് നമ്മൾ പരിഗണിക്കേണ്ടി വരിക പി ബി സീറോ ടു പി ബി സെവൻ എല്ലാം ഡാറ്റാ എന്ന് പറയാം വേറെ ചില ഫങ്ഷൻസും അതിനുണ്ടെന്ന് പറയാം ബ്രാക്കറ്റിൽ കാണിച്ചേക്കുന്നത് പോർട്ടെന്നത് കൂടാതെ അതിനുള്ള ആണ് സെ ഫോർ എക്സാമ്പിൾ പി എ സീറോ അതൊരു എ ഡി സീൻ്റെ കൂടെ പിന്നാണ് പോർട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം എ ഡി സീൻ്റെ കൂടെ പർപ്പസ് അതിനുണ്ട് ആൾ ദീസ് ഷോൺ

അപ്പോൾ നാൽപ്പത് പിന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നാല് എട്ട് മുപ്പത്തിരണ്ട് നാല് പോർട്ടുകളാണ് ഉണ്ടായിരിക്കുക അറുപത്തിനാല് പിന്നുണ്ടെങ്കിൽ എ മുതൽ എഫ് വരെ അഞ്ചു ഒന്ന് ആറ് പോർട്ടുകളാണ് ഉണ്ടായിരിക്കുക ഹൺഡ്രഡ് പിന്നുള്ള എ വി ആർ ആണെങ്കിൽ ജനറലി ദർ വിൽ ബി പോർട്സ് ഫ്രം എ ത്രൂ എൽ നോ ഐഒ പോർട്സ് ഫങ്ഷൻസ് ജനറലി ഐഒ പോസ് ഹാവ് ദ ഫങ്ഷൻസ് ഓഫ് ആക്ടി ആസ് എ സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഇപ്പോൾ കൺട്രോളറിൽ നിന്ന് ഒരു ഇൻപുട്ട് ഡിവൈസിലേക്ക് ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് കൺട്രോളറിൻ്റെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് ഡാറ്റ ഇൻടേക്ക് നടത്താനും വേണ്ടിയിട്ട് അതാണ് സിമ്പിൾ ഇൻപുട്ട് പോർട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ നൽകുന്ന എട്ട് ബിറ്റ് ഡാറ്റ ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അങ്ങോട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് അതാണ് സിമ്പിൾ ഔട്ട്പുട്ട് പോർട്ട് സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഐയോ പോർട്ടുകളുടെ ധർമ്മം രണ്ടാമത് ഐയോ പോർട്ടുകൾക്ക് മിക്കതിനും പലപ്പോഴും ചില സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും ദാറ്റ് ഈസ് ടു ഇൻകോർപ്പറേറ്റ് ദ പെരിഫറൽ ഡിവൈസസ് ലൈക്ക് അൺലോക്ക് ടു ഡിജിറ്റൽ കൺവെർട്ടർ ടൈമർ ഇൻ്ററപ്റ്റ് സിസ്റ്റം സീരിയൽ കമ്മ്യൂണിക്കേഷൻ പിൻ എക്സെട്ര ചില ഔട്ട് പുട്ട് പോർട്ടുകൾ സീരിയൽ ഔട്ടിംഗ് ഓഫ് ഡാറ്റ നടത്താനുള്ള പിന്നുകളായിട്ട് യൂസ് ചെയ്യും ചില പോർട്ടുകളുടെ ചില ഇൻപുട്ടായി പ്രോഗ്രാം ചെയ്യപ്പെട്ട പോർട്ടുകളുടെ ഇൻപുട്ട് പിന്നുകൾ ഇൻ്ററപ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും സീരിയൽ മറ്റ് ചില പിന്നുകൾ സീരിയൽ ഡാറ്റ ഇൻടേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും വേറെ ചില പോർട്ടിൻ്റെ എല്ലാ പിന്നുകളും ഒരു പക്ഷേ ഒരു എട്ട് ബിറ്റ് എ ഡി സിയുടെ ഇൻപുട്ട് സ്വീകരിക്കാനുള്ള പിന്നുകളായിട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൻ്റെ ഇൻപുട്ട് സ്വീകരിക്കാനുള്ള പിന്നുകളായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ചില സ്പെഷ്യൽ ഫങ്ഷൻസും ചില പോർട്ടുകൾക്ക് ഉണ്ട് എയിറ്റ് സീറോ എയ്റ്റ് ഫൈവിൽ കണ്ടതുപോലെ ഏത് ഫംഗ്ഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ബൈ ഡിഫോൾട്ട് ചില സ്പെഷ്യൽ ഫങ്ഷൻസ് ഉള്ളതായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ എന്നാൽ എല്ലാ പോർട്ടുകളെയും സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ായിട്ട് യൂസ് ചെയ്യാം അസോസിയേറ്റഡ് വിത്ത് എവ്രി പോർട്ട് ആർ ത്രീ ഡിഫറൻറ്റ് രജിസ്റ്റേഴ്സ് ഫസ്റ്റ് വൺ ഡാറ്റ ഡിറക്ഷൻ ഡി ഡി ആർ എന്ന് പറയും സെക്കൻഡ് വൺ പോർട്ട് ഇൻപുട്ട് പിൻ അതും ഒരു രജിസ്റ്റർ ആയിട്ടാണ് ഓരോ പിന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഒരു ബിറ്റ് സൂക്ഷിക്കാനുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് അപ്പോൾ എട്ട് പിന്നുണ്ടെങ്കിൽ എട്ട് പിന്നും കൂടെ ചേർത്തിട്ട് ഒരു എട്ട് ബിറ്റ് രജിസ്റ്റർ ആണുള്ളതെന്നർത്ഥം ഈ കൂടാതെ ഡി ഡിആർ ഉണ്ട് പിന്നുണ്ട് വേറെ ഒരെണ്ണം പോർട്ട് അതാണ് ആക്ച്വൽ പോർട്ട് സ്റ്റോറേജ് നടത്തുന്ന രജിസ്റ്റർ സോ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ആൻഡ് എവ്രി പോർട്ട് ദർ ആർ ത്രീ ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സ് ഇൻ ഏവിആർ ദീസ് ആർ ഡാറ്റ ഡിറക്ഷൻ രജിസ്റ്റർ വിച്ച് വിൽ ഡിസൈഡ് വെതർ ദിസ് പോർട്ട് ഈസ് ടു ബി പ്രോഗ്രാംഡ് ആസ് ആൻ ഇൻപുട്ട് പോർട്ട് ഓർ ആൻ ഔട്ട് പുട്ട പോർട്ട് ഒരു എട്ട് ബിറ്റ് എ വി ആറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പോർട്ടുകളും എട്ട് ബിറ്റ് പോർട്ടുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാ പോർട്ടുകൾക്കും എട്ട് പിന്നാണ് ഉണ്ടായിരിക്കുക ഇവിടെ ദിസ് ഷോസ് ദി ഡിഫറെജിസ്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ആൻഡ് എവരി പോർട്ട് പി എക്സ് എക്സ് സ്റ്റാൻഡ്സ് ഫോർ എ ബി സി ഓർ ഡി ഓർ സേ അപ് ടു എൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി പിൻ കോംപ്ലക്സ് കോംപ്ലക്സിറ്റി ഓഫ് ദി എ വി ആർ കൺട്രോളർ ഇപ്പോൾ പോർ ടി എ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ പോർ ടി എൻ്റെ സീറോത്ത് പിന്നാണിത് പോർ ടി എയുടെ സീറോത്ത് പിന്നെ പി എ സീറോ ഇത് പി എ വൺ പി എ ടു ഓരോ പിന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓരോ ഫ്ലിപ്പ് ലോപ്പുണ്ട് കറസ്പോണ്ടിങ് ടു ഡാറ്റ ഡിറക്ഷൻ രജിസ്റ്റർ ഓഫ് പോർ ടി എ പോർട്ടി എ എന്ന രജിസ്റ്റർ തന്നെ പിൻ എ എന്ന രജിസ്റ്റർ അപ്പോൾ ഒരു പോർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മൂന്ന് രജിസ്റ്റേഴ്സ് ഉണ്ടെന്നർത്ഥം ഡാറ്റാ ഡിറക്ഷൻ രജിസ്റ്റർ പോർട്ട് എന്ന പേരിൽ തന്നെ ഒരു രജിസ്റ്റർ എന്ന പേരിൽ ഒരു രജിസ്റ്റർ ഈ പിന്നിലെ ആ കണ്ടന്റ് നേരിട്ട് ഇങ്ങോട്ടാണ് എടുക്കുക അവിടെ നിന്ന് പോർട്ടിലേക്ക് കൊടുക്കും ഈ പോർട്ട് ഇൻപുട്ടാണോ ഔട്ട് പുട്ടാണോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡാറ്റാ ഡിറക്ഷൻ രജിസ്റ്റർ രണ്ട് ഡിറക്ഷനേ ഉള്ളൂ ഒന്നുകകത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ഫങ്ഷൻ ഇതിലെ കണ്ടന്റ് സീറോ ആണെങ്കിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഫ്ലിപ്ലോപ്പിൽ ആയിട്ട് കണ്ടന്റ് പറ്റിയാൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഡാറ്റ ഡിറക്ഷൻ രജിസ്റ്ററിലെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഒരേ കണ്ടന്റേ പാടുള്ളൂ ഇത് സീറോ ആണെങ്കിൽ ഇൻപുട്ട് പോർട്ടാണ് ഇത് വണ് ആണെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടാണ് ഡാറ്റാ ഡിറക്ഷൻ രജിസ്റ്ററിലെ കണ്ടന്റ് വണ് ആണെങ്കിൽ ആ പോർട്ട് ഔട്ട്പുട്ട് പുട്ട് പോർട്ടായിരിക്കും ഡാറ്റ ഡിറക്ഷൻ രജിസ്റ്ററിലെ കണ്ടൻറ്റ് സീറോ ആണെങ്കിൽ അത് ഇൻപുട്ട് പോർട്ടായിരിക്കും നമ്മൾ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവിലെ കൺവെൻഷൻ്റെ വിപരീത കൺവെൻഷനാണ് അതിലെ എയ്റ്റ് ടു ഫൈവ് ഫൈവ് എന്ന പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് ഒരു പെരിഫറൽ ഇൻ്റർഫേസ് അഡാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോർട്ട് ഇൻപുട്ടാണോ ഔട്ട് പുട്ടാണോ എന്ന് തീരുമാനിക്കുന്നത് അതിലെ കണ്ടന്റ് കണ്ടൻറ് ആണെങ്കിൽ ഇൻപുട്ട് പോർട്ട് അവിടെ നമ്മൾ ഓർത്ത് വെച്ചത് വണ്ണ് എന്ന് എഴുതുന്ന ഇൻപുട്ടിൻ്റെ അയ്യായിരുന്നു ഒരേ പോലെയാണ് സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് പോർട്ട് എന്ന അസംഷനിലാണ് ഇവിടെ നേരെ തിരിച്ചാണ് ഈ ഡാറ്റ ഡിറക്ഷൻ രജിസ്റ്റർ ആണ് തീരുമാനിക്കുന്നത് പോർട്ട് ഇൻപുട്ടാണോ ഔട്ട് പുട്ടാണോ എന്ന് ഡാറ്റ ഡിറക്ഷൻ രജിസ്റ്ററിലെ കണ്ടന്റ് ആണെങ്കിൽ ആ പോർട്ട് ഔട്ട്പുട്ട് പുട്ട് പോർട്ടാണ് ഡാറ്റ ഡിറക്ഷൻ രജിസ്റ്ററിലെ കണ്ടന്റ് സീറോ ആണെങ്കിലാണ് അത് ഇൻപുട്ട് പോർട്ട് ആവുന്നത് സീറോ ആവുന്ന സമയത്ത് അവൻ്റെ കയ്യിലൊന്നുമില്ല സീറോ ഡോളറെ അവൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ പിന്നെ അവന് സ്വീകരിക്കാനേ പറ്റുള്ളൂ കൊടുക്കാൻ പറ്റുകയല്ലോ എന്നൊരു അസംഷനാണ് സാധാരണ ഒരു കൊളോക്കിയൽ ആയിട്ട് കൺട്രോളേഴ്സിലല്ല ഇപ്പോഴും പറയാറുള്ളത് ഞാൻ ഹിയർ വി ഹാവ് എ ടേബിൾ ഷോയിങ് ദി അഡ്രസ് ആൻഡ് യൂസേജ് ഓഫ് ഡിഫറെൻറ്റ് പോർട്സ് ഇൻ അറ്റ്മെഗ തേർട്ടി ടു ഫോർട്ടി എ അതിൻ്റെ അഡ്രസ്സ് ത്രീ ബി പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല ഇത് ഒരു ഔട്ട്പുട്ട് പോർട്ടായിട്ട് പ്രോഗ്രാം ചെയ്യുക ഔട്ട്പുട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യാം അതിൻ്റെ ഡി ഡി ആർ ഡാറ്റ ഡിറക്ഷൻ രജിസ്റ്റർ അതിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നതാണ് അതിൻ്റെ പിന്നെ ഔട്ട്പുട്ട് പോർട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് കാണിക്കുമ്പോൾ ഔട്ട്പുട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കൊടുക്കാനായിട്ട് ഈ പിന്നിലേക്ക് ചെയ്യാൻ ഒരു രജിസ്റ്റർ വേണം അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കാനാണെങ്കിൽ ഈ പിന്നിലേക്ക് ഈ പിന്നിൽ നിന്നാണ് അകത്തേക്ക് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ്ലി പ്ലേസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പിന്ന് എന്ന രജിസ്റ്റർ യൂസ് ചെയ്യുന്നത് പോർട്ട് ബി ഔട്ട്പുട്ട് ഡി ഡി ആർ ബി ഡിറക്ഷൻ പിൻ ബി ഇൻപുട്ട് പിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു പോർട്ട് സി ഔട്ട്പുട്ട് ഇതിലെല്ലാം ഔട്ട്പുട്ടായിട്ട് കാണിച്ചേക്കുന്നു ഇൻപുട്ടായിട്ടും വേണമെങ്കിൽ കാണിക്കാം റോൾ ഓഫ് ഡി ഡി ആർ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സ്ലൈഡിനകത്തുനിന്ന് ആകെ ഒരേ ഒരു കണ്ടൻറ്റ് നമുക്ക് എടുക്കാനുള്ളൂ ഡി ഡി ആറിന് ഇൻപുട്ടി ഇൻപുട്ട് പർപ്പസിന് വേണ്ടിയിട്ടും ഔട്ട്പുട്ട് പർപ്പസിന് വേണ്ടിയിട്ടും ഒരു പോർട്ടിനെ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡാറ്റ ഡിറക്ഷൻ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത് ഒരു പോർട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് എങ്കിൽ ഔട്ട്പുട്ട് പോർട്ടായിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത് എങ്കിൽ ആ പോർട്ടിൻ്റെ ഡി ഡി ആർ രജിസ്റ്ററിലെ കണ്ടൻറ്റ് വണ്ണായിരിക്കണം ഡി ഡി ആർ രജിസ്റ്ററിലുള്ള ഓരോ ഫ്ലിഫ്ലോപ്പിലെയും കണ്ടന്റ് വണ്ണെന്നായിരിക്കണം അപ്പോൾ ഡി ഡി ആർ രജിസ്റ്ററിലേക്ക് എഫ് എഫ് എന്നുള്ള വാല്യൂ ആദ്യമേ വെച്ചു കൊടുത്താലേ ആ പോർട്ടിനെ നമുക്ക് ഔട്ട് പുട്ട് പോർട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ ദിസ് ഇസ് സംതിങ് യു ഹാവ് റിട്ടേൺ ഹിയർ

പോർട്ട് ബി ആണ് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് പോർട്ടായിട്ട് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ പോർട്ട് ബിയിലെ ഡി ഡി ആർ ബി രജിസ്റ്ററിലെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും വൺ 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 എന്ന വാല്യൂ നമ്മൾ ആദ്യമേ കൊടുക്കണം ടു മേക്ക് എ പോർട്ട് ആൻഡ് ഇൻപുട്ട് പോർട്ട് വി മസ് ഫസ്റ്റ് പുട്ട് സീറോസ് ഇൻ ടു ദ ഡി ഡി ആർ എക്സ് രജിസ്റ്റർ ഫോർ ദാറ്റ് പോർട്ട് ആൻഡ് ദെൻ ബ്രിങ് ഇൻ ദ റീഡ് പ്രസൻറ്റ് ദ ഡാറ്റ പ്രസൻറ്റ് ഇമിറ്റ് അപ്പോൾ ഫോർട്ട് ബിനെ നമുക്ക് ഇൻപുട്ട് പോർട്ടായിട്ടാണ് പ്രോഗ്രാം ചെയ്യണ്ടെങ്കിൽ പോർട്ട് ബീൻ്റെ ഡാറ്റ ഡിറക്ഷൻ രജിസ്റ്ററിലെ എല്ലാ ഫ്ലിപ്പ്ലോപ്പിലേക്കും നമ്മൾ ആദ്യം സീറോ വെക്കണം അതിന് ശേഷം ഇൻ എന്ന ഇൻസ്ട്രക്ഷൻ നടത്തിയാൽ മാത്രമേ ആ പിന്നുകളിലുള്ള ഡാറ്റ ഇൻടേക്ക് നടത്തുള്ളൂ ആ പോർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പോർട്ട് രജിസ്റ്ററിലേക്ക് ഡാറ്റ ഇൻടേക്ക് നടത്തുകയുള്ളൂ എന്നർത്ഥം അപ്പോൾ ഇത് പോർട്ട് ബി ആണെന്ന് അശ്യൂം ചെയ്യൂ പോർട്ട് ബി എനിക്ക് ഔട്ട്പുട്ട് പോർട്ടായിട്ട് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ പോർട്ട് ബിയുടെ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററിലേക്ക് ആദ്യം ഞാൻ എഫ് എഫ് ഔട്ട് ചെയ്യാം